ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ടത്. ആഗോള കത്തോലിക്ക സഭയുടെ 266-ാമത് മാർപ്പാപ്പ ഏത് രാജ്യക്കാരനാണ്? അർജന്റീന. അർജന്റീന രാജ്യക്കാരനാണ് ആഗോള കത്തോലിക്ക സഭയുടെ 266-ാമത് മാർപ്പാപ്പ. അന്തരീക്ഷമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. മാങ്കിഫെറ ഇൻഡിക എന്ന ശാസ്ത്ര നാമമുള്ള സസ്യമേത്? മാവ്. മാവിൻ്റെ ശാസ്ത്ര നാമമാണ് മാങ്കിഫെറ ഇൻഡിക. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം രചിച്ചതാര്? വാഗ്ഭടാചാര്യൻ. വാഗ്ഭടാചാര്യൻ ആണ് ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം രചിച്ചത്. ചിക്കൻ കുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? ആൽഫ വൈറസ്. ആൽഫ വൈറസ് ആണ് ചിക്കൻ കുനിയ രോഗത്തിന് കാരണമാകുന്നത്. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? 2014 ജനുവരി 1. 2014 ജനുവരി 1 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം 1969. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായത്. ഹരിത വിപ്ലവം മൂലം ഉൽപാദന വർധനവുണ്ടായ വിള ഏത്? ഗോതമ്പ്. ഗോതമ്പ് ആണ് ഹരിത വിപ്ലവം മൂലം ഉൽപാദന വർധനവുണ്ടായ വിള. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? എ കെ ഗോപാലൻ. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? എ കെ ഗോപാലൻ. പപ്പായയുടെ ജന്മനാട് ഏത്? മെക്സിക്കോ. മെക്സിക്കോയാണ് പപ്പായയുടെ ജന്മനാട്. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? കർണാടക. കർണാടക സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് യക്ഷഗാനം. ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനം? പശ്ചിമബംഗാൾ. പശ്ചിമബംഗാളിലാണ് ചണം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. റിക്കറ്റ്സ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? എല്ലുകൾ. എല്ലുകളെ ബാധിക്കുന്ന രോഗമാണ് റിക്കറ്റ്സ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്നത്. 1930 മാർച്ച് 12 ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ദണ്ഡിക്കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്? സബർമതി. സബർമതി ആശ്രമത്തിൽ നിന്നാണ് 1930 മാർച്ച് 12 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാൻ ദണ്ഡിക്കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യം വരുന്ന ദിനം മാർച്ച് 21. മാർച്ച് 21 രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യം വരുന്ന ദിനം.
കടുവ എന്ന് അർത്ഥം വരുന്ന അറബി നാമമുള്ള മുഗൾ രാജാവ് ആര്? ബാബർ. ബാബർ ആണ് കടുവ എന്ന അർത്ഥം വരുന്ന അറബി നാമമുള്ള മുഗൾ രാജാവ്. അന്തർദേശീയ വനിതാ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? മാർച്ച് 8. മാർച്ച് 8-നാണ് അന്തർദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ഇടവപ്പാതി എന്നറിയപ്പെടുന്നതേത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് കേരളത്തിലെ ഇടവപ്പാതി എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര? അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലൂടെയാണ് ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്നത്. രവി ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു. സിന്ധു നദിയുടെ പോഷക നദിയാണ് രവി. ഏതു വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975. 1975-ലാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല? പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. 1921-ൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം? മലബാർ കലാപം. മലബാർ കലാപമാണ് 1921-ൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം.